നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മോദിയെയും മോദിയുടെ സർക്കാരിനെയും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നാണ് അന്തങ്കമ്മികളും സുഡാപ്പികളും കൊങ്ങികളുമൊക്കെ പറയുന്നത് എന്താണ് കാര്യമെന്നല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പും പിന്നീട് അതിൻ്റെ ഫലവും വരികയുണ്ടായല്ലോ അപ്പോൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ അവസാനഘട്ട തിരഞ്ഞെടുപ്പും തീരുന്നതിൻ്റെ അന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ഇന്ന് രാത്രി മുതൽ അർദ്ധരാത്രി മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ പെട്രോളിൻ്റെ വില കൂടാൻ പോകുന്നു എന്നാണ് ഒരേ സമയം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നതിനാൽ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വലിയ ക്ഷാമമുണ്ടെന്നും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയോളം കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും അന്ന് പറഞ്ഞു എന്നാൽ ആ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം കഴിഞ്ഞു എന്നിട്ടൊന്നും പെട്രോളിൻ്റെ വില കൂടിയില്ല അപ്പോളത് അവർ വീണ്ടും പറയാൻ തുടങ്ങി ആ റിസൾട്ട് ഒന്ന് വന്നോട്ടെ ഏത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒന്ന് വന്നോട്ടെ അതിനുശേഷം കൂടുമെന്നും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു ബി ജെ പിക്ക് പ്രതീക്ഷിച്ച പോലെ അഞ്ചിൽ നാലിടങ്ങളിൽ അവർക്ക് തുടർ ഭരണം കിട്ടി അതും വലിയ വിജയത്തോടെ പക്ഷേ അന്ന് രാത്രിയും കഴിഞ്ഞു പിറ്റേ ദിവസമായി ദിവസങ്ങൾ കഴിഞ്ഞു പെട്രോളിൻ്റെ വില കൂടിയില്ല ആകപ്പാടെ കമ്മികൾക്കും സുഡാപ്പികൾക്കും കൊങ്ങികൾക്കൊക്കെ ഇനി എന്ത് പറയണം എന്നറിയാൻ മേലാതായി എന്തുകൊണ്ടാണ് മോദിയും മോദി സർക്കാരും പെട്രോളിൻ്റെ വില കൂട്ടാത്തത് എന്നായി ചർച്ച അങ്ങനെയിരിക്കുമ്പോൾ അതാ അടുത്ത വാർത്ത വരുന്നു റഷ്യ റഷ്യയുടെ ചിലവിൽ അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ട് കൊടുക്കുന്നത് വില കുറച്ച് ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് കൊടുക്കാമെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അത് റഷ്യയുടെ ചിലവിൽ തന്നെ ചെയ്തോളാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നേക്കാൾ വില കുറച്ച് കൊടുത്തോളാം ഇന്ത്യ അത് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഉണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഇന്ത്യയ്ക്ക് ആ തീരുമാനമെടുക്കാൻ ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിൽ ആലോചിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയും മറ്റ് നാറ്റോയും ഒക്കെ ഇട ഇടങ്കോലിട്ടിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്ന് ഇന്ത്യ ശക്തമായി നിലപാടെടുത്തുകൊണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ തയ്യാറായിരിക്കുന്നു ഇനി അടുത്ത ചർച്ച എന്താണെന്ന് അറിയാമോ ഈ റഷ്യയുടെ ക്രൂഡ് ഓയിൽ പെട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി സ്വാഭാവികമായിട്ടും വില കുറയും എന്നായിരിക്കും ഇനി എത്ര വരെ കുറയാം എന്ന രീതിയിലായിരിക്കും അടുത്ത ചർച്ച പോകുന്നത് പക്ഷേ ഒരു കാര്യവുമില്ല കേട്ടോ കുറയ്ക്കില്ല നിങ്ങൾ പ്രതീക്ഷിച്ചില്ലേ കൂട്ടുമെന്ന് കൂടിയില്ലല്ലോ നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നു വില കുറയുമെന്നും തന്നെ കുറയ്ക്കാൻ ഒരു സാധ്യതയുമില്ല ഈ നിങ്ങളുടെ ഈ കരച്ചിൽ രോദനം നിങ്ങളുടെ ട്രോളുകൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ മോദിയും ബി ജെ പി സർക്കാരും സംഘികളൊക്കെ വലിയ രീതിയിൽ ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിനാൽ തന്നെ നിങ്ങളിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കാനായിരിക്കും അവർക്ക് താല്പര്യം വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ റഷ്യ വില കുറച്ച് കൊടുത്താലും ഇനി വെറുതെ കൊടുത്താലും പെട്രോളിൻ്റെ വില കുറയാനൊന്നും പോകുന്നില്ല പെട്രോൾ വില കൂടുമോ കുറയുമോ എന്ന് നിങ്ങളിങ്ങനെ ചർച്ചിച്ച് സമയം കളയത്തേ ഉള്ളൂ ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ കേരളിൻ്റെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ഒരിടത്ത് കല്ലിടുന്നു കുറേ അവർ പോയി കഴിയുമ്പോൾ നാട്ടുകാർ വന്നത് വിഴുത് ദൂരെ കളയുന്നു വേറെ സ്ഥലത്ത് കല്ലിടുന്നു അവർ പോയി കഴിയുമ്പോൾ നാട്ടുകാർ വന്ന് പിന്നെ അന്ന് പിഴുതുകളയുന്നു ഈ കല്ലിൻ്റെ പേരിൽ എത്ര കോടികളാണ് അമക്കാൻ പോകുന്നത് ആർക്കറിയാം ഇന്നിപ്പോൾ ഈ കേറയൽ പ്രക്ഷോഭം മറ്റു രീതിയിലേക്ക് വഴിതിരിഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞത്ത് ഒരു ജുമാ മസ്ജിദിൻ്റെ കോമ്പോണ്ടിനകത്ത് കൊണ്ട് കല്ലിടാൻ പോയി വലിയ സാമുദായിക പ്രശ്നത്തിലേക്ക് വഴിമാറുന്നു ഇതേപോലെ തന്നെ കാസർഗോഡ് മുതൽ ഇവിടം വരെയുള്ളതിൽ നിരവധി മതസ്ഥരുടെ ആരാധനാലയങ്ങളുണ്ട് അതിനെയൊക്കെ ടച്ച് ചെയ്തു പോകുമ്പോൾ ഇതിൻ്റെ രൂപവും ഭാവവും മാറാനാണ് സാധ്യത നിങ്ങൾക്കറിയാമോ മുപ്പത്തിയഞ്ച് വർഷത്തിനു മുകളിലായി സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡ് വക്കിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥലങ്ങളിലെല്ലാം അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന കുരിശടികൾ ഗുരുമന്ദിരങ്ങൾ അമ്പലങ്ങൾ പള്ളികൾ അല്ലെങ്കിൽ അതുപോലുള്ള മസ്ജിദിൻ്റെ ഭാഗങ്ങൾ നേർച്ചപ്പെട്ടികൾ തുടങ്ങിയവയൊക്കെ അവിടെ നിന്ന് മാറ്റണമെന്ന് പരാമർശിച്ചിട്ട് പതിറ്റാണ്ടുകളായി ഇവിടെ മാറി മാറി ഭരിച്ചവർക്കൊന്നും അതൊക്കെ മാറ്റാനോ നീക്കം ചെയ്യാനുള്ള ആർജവമോ തൻ്റെ ഇടമോ ഇല്ലാത്തതിനാൽ ഇപ്പോഴും അതൊക്കെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് ആ സ്ഥാനത്താണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി റോഡ് വികസനത്തിനും നാട് വികസനത്തിനും വേണ്ടി നൂറ് കണക്കിന് ആരാധനാലയങ്ങൾ അതിൽ തൊണ്ണൂറ് ശതമാനവും അമ്പലങ്ങൾ ക്ഷേത്രങ്ങളാണ് പൊളിച്ചു മാറ്റിയത് പൊളിച്ചു കളഞ്ഞത് അവിടെ ഇവിടെ ചില്ലതാ എതിർപ്പുണ്ടായി പക്ഷേ അദ്ദേഹം അത് നടപ്പിലാക്കി അദ്ദേഹത്തിൻ്റെ ആയിരത്തിലൊന്നു പോലും ആർജവുമില്ലാത്തവരാണ് കേരളം ഇതുവരെ ഭരിച്ചത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ അതേപോലെ മറ്റൊരാളാണ് പിണറായി വിജയനും ആ പിണറായി വിജയൻ ഇനിയത്തെ ദിവസങ്ങളിലെല്ലാം നേരിടാൻ പോകുന്നത് അതിശക്തമായിട്ടുള്ള ജനകീയ രോഷവും പ്രതിരോധവുമായിരിക്കും ഇനി ആരാധനാലയങ്ങൾ അതുപോലുള്ള സംഗതികളിലൊക്കെ കയറി ഈ കുറ്റി കേരലിൻ്റെ പേരിൽ കൊണ്ട് കുറ്റിയിടാൻ നോക്കിയാൽ കളി മാറും ഒരുപക്ഷെ ജനക്കൂട്ടം ആക്രമാസക്തമായേക്കാം ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന സ്ഥിതിയിലേക്ക് വളരെ വേഗം കേരളയിൽ പ്രക്ഷോഭം എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് എഴുന്നൂറ്റി പത്തൊമ്പത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഏഴ് മരണമാണ് എന്ന് സർക്കാർ തന്നെ കണക്കുകൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ്ഡെസ്ക് തത്തുമായി ന്യൂസ്